താറാവ് കറി, ഒരു മീഡിയം സൈസ് 1.5 കിലോ താറാവ് മാരിനേറ്റ് വെച്ചിരിക്കുകയാണ്. കുരുമുളക്, മഞ്ഞൾ, ഇഞ്ചി, ഉപ്പ് ഇട്ട് മാരിനേറ്റ് വെച്ചിരിക്കുകയാണ്. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ബാക്കി തവിടിലേക്ക് കടക്കാം. ആ, നമുക്കിനി ഇത് പാചകം ചെയ്യാം. അതിനായി ഞാൻ പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ എടുക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, 5 ഇടത്തര സവാള എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് ചിക്കി കൊടുക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ തന്നെ കളിച്ചെടുത്താണ്. അത് പിന്നെ കരിവേപ്പിലയും ഇഞ്ചിയും കൂടെ ചേർക്കും. കരിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. വയറ്റി കൊടുക്കാം. ഉള്ളി നന്നായി വയറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കി ചേർക്കാം. ഇത്തിരി മഞ്ഞൾ, ഇച്ചിരി ഗരം മസാല, പെരിഞ്ജീരകം, കുരുമുളക്, മുളക്, മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണും മുളക് 1 ടീസ്പൂൺ ഫുള്ളും ആണ് എടുക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുത്താൽ മതി. എല്ലാം കൂടെ ചേർത്ത് ഇളക്കുവാണേ. മാരിനേറ്റ് ചെയ്ത് ഇറച്ചി ഇതിലേക്കിടാം. എല്ലാം ചേർത്തിളക്കി നമുക്ക് ഇത്തിരി വേവാനായിട്ടുള്ള സമയം കൊടുക്കാം. അതിനിടയ്ക്ക് ഇത് സ്വല്പം കഴിയുമ്പോൾ തക്കാളികളും നമുക്ക് ചേർക്കാം. 3 തക്കാളിയാണ്, 3 ഇടത്തരം തക്കാളി. അത് ഇല്ലോട്ടങ്ങ് ചേർക്കുവാൻ ഇളക്കി കൊടുത്ത് നമുക്ക് വേവാനായിട്ട് വയ്ക്കാം. ഉപ്പ് കറക്റ്റ് ചെയ്ത് ആവശ്യത്തിന് ചേർത്ത് ഉപ്പ് കൂടെ ചേർത്ത് ലേശം വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ താറാവ് കറി റെഡിയായിട്ടുണ്ട്. അടിപൊളി.